السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وله كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واصي الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. اللهم نتكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واصي الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله. خذ بأيدينا قلت حيلتنا، أدركنا وأغصنا، انظرنا يا رسول الله. الله سبحانه وتعالى فنان مت رسول الله صلى الله عليه وسلم തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. നാം ചെയ്തു പോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങൾ പടച്ച റബ്ബ് പുറത്തു തന്ന് അവൻ്റെ സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ.
നമ്മുടെ മാതാപിതാക്കൾ, കുടുംബങ്ങളും, ഉസ്താദുമാർ, സുന്നത്തു ജമാഅത്തിൻ്റെ മുഴുവൻ പ്രവർത്തകർ, ഉത്തായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ സ്വർഗത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. എല്ലാവരും ഇരിക്കുക. വലിയ വായെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല, കാരണം വലിയ ബടി പൊട്ടിയപ്പോൾ ഇനിയെന്ത് വായെന്നാണ്. നമ്മൾ ഇൻഷാ നിങ്ങളൊക്കെ എഴുന്നേറ്റ് പോവില്ലല്ലോ, പോവൂല. ഈ ഇരിക്കുന്നവരൊക്കെ ഇൻഷാ അല്ല, ഇപ്പോൾ 11 മണി കഴിഞ്ഞ് 25 മിനിറ്റായി. ഞാൻ ഈ സമയത്ത് തിരിച്ചു പോകണമെന്ന് കരുതി. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് കബൂലാക്കട്ടെ. മുഅ്മിനീങ്ങളെ, ഈ സദസ്സിൽ നിങ്ങൾ കേൾക്കുന്നത് ഇൽമാണ്, അറിവാണ്. ഈ സദസ്സിന് വലിയ മഹത്വമുണ്ട്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൻ്റെ പൂന്തോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്വർഗം ദുന്യാവിലുണ്ട്. എവിടെ? നമ്മളെ തുമ്പ സ്വർഗ, തുമ്പ നാട് സ്വർഗാണോ? എന്നാൽ ഈ ഇരിക്കുന്ന മജ്‌ലിസ് സ്വർഗമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇനി ഈ ഇരിക്കുന്ന ആളാരും എഴുന്നേറ്റ് പോകൂല. ഏതായാലും ഉസ്താദുമാരെന്തായാലും പോകൂല. നിനക്കറിയാം, മാ ബൈന ഖബ്രി ഉമിംബരി റൗദത്തും മിൻ റിയാദിൽ ജന്ന, എൻ്റെ ഖബറും എൻ്റെ മിമ്പറിൻ്റെ ഇടയിലുള്ള സ്ഥലം അത് സ്വർഗമാണ് ജനങ്ങളെ. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ സ്വർഗം മജ്‌ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന, ഇത് സ്വർഗമാണ്. ഇൽമിൻ്റെ മജ്‌ലിസ് സ്വർഗമാണെന്ന് പുന്നാരമുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് അത് കളവാകൂലല്ലോ. അതുകൊണ്ട് ഇവിടെ നിന്ന് ആരും എഴുന്നേറ്റ് പോകൂല. പോകൂല എന്ന് പറയുന്നവരെല്ലൊന്ന് കൈവന്ദിച്ച് ഇൻഷാ അല്ലാ ഈ സ്വർഗത്തിൽ നിന്ന് പോകൂല, തീരുന്നത് വരെ ഇരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടുള്ള ആളുണ്ടാവും. അവർ എങ്ങനെ, ചിലപ്പോൾ മൂത്രയ്ക്കാൻ പോകുമ്പോൾ തങ്ങൾ പിടിച്ചു വെച്ചു എന്ന് പറയരുത്. അങ്ങനെയുള്ള ഞാൻ മൂത്രയ്ക്കാൻ പോയി, എല്ലാവരും മൂത്രയ്ക്കാൻ പോകരുത്. അല്ലാ ഞാൻ കൃത്യം 12 മണിക്ക് നിർത്തും. അല്ലാഹു അതിനും തൗഫീഖ് ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ്? ഞാനിപ്പോൾ വലിയ വയത് പറഞ്ഞിട്ട് ഉസ്താദവരികൾ നല്ല വയത് പറഞ്ഞ് കളസ ഉസ്താദ് നല്ല വയത് നിങ്ങൾ കേട്ടു, ഇനി അത് ജീവിതത്തിൽ പകർത്തി നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം വരുത്തണോ? ഒരുപാട് വയലുകൾ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ എൻ്റെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഞാൻ ചിന്തിക്കേണ്ടത്. ആര് വയല് പറയുന്ന ഞാൻ ചിന്തിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റമുണ്ടാകണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളെ ഈ കൂട്ടത്തിൽ നല്ല ചെറുപ്പക്കാരുണ്ട്, വയസ്സായ ജനങ്ങളുണ്ട്. എത്ര കൊല്ലമായി അല്ലാഹുവിൻ്റെ ദുന്യാവിൽ ഉമ്മയുടെ പള്ളിയിൽ നിന്ന് വന്നിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട്, എത്ര കൊല്ലമായി. ഞാൻ ഏകദേശം ഒരു 35 കൊല്ലമായി അല്ലാഹുവിൻ്റെ ഭൂമിയിൽ ജീവിക്കുന്നത്. എൻ്റെ ഭൂമിയല്ലല്ലോ, അല്ലാഹുവിൻ്റെ ഭൂമിയാണല്ലോ. ആ ഭൂമിയിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. ഉടമസ്ഥൻ അല്ലാഹുവാണ്. അപ്പൊ അല്ലാഹുവിൻ്റെ ഭൂമിയിൽ ഞാൻ ജീവിക്കുമ്പോൾ അല്ലാഹു പറയുന്നത് പോലെ ഞാൻ കേൾക്കണം.
അല്ലാഹു പറയുന്നത് പോലെ അല്ലാഹുവിൻ്റെ സ്ഥലത്ത് ജീവിക്കുമ്പോൾ നാം കേൾക്കേണ്ടതുണ്ട്. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എനിക്ക് നല്ല സമ്പത്ത് തന്നത്, അത് അല്ലാഹുവിൻ്റെതാണ്. അത് എല്ലാവർക്കും അല്ലാഹുവിന് കൊടുക്കാം. സമ്പത്തുള്ള മനുഷ്യൻ മനസ്സിലാക്കണം, എനിക്ക് പ്രത്യേകമായി അല്ലാഹുവാണ് തന്നത്. ഇല്ലാത്തവൻ മനസ്സിലാക്കണം, എനക്ക് അല്ലാഹു തന്നിട്ടില്ല, അതിലും വലിയ ഖൈറുണ്ടാകും എന്ന് ഇല്ലാത്തവൻ മനസ്സിലാക്കണം. എന്നാൽ എൻ്റെ മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും ഉറങ്ങുന്നവരാണ് അല്ലേ? രാത്രി ഉറങ്ങാത്തവര് തുമ്പയിൽ ആരുമില്ലല്ലോ, ഉണ്ടോ? ഇല്ല, ഒരാളുമില്ല. ഉറങ്ങി ഉറക്കു എന്നുള്ളത് വലിയ നിഅമത്താണ്. ഉറക്കില്ലാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മിഞ്ഞാന്നൊരു മനുഷ്യൻ എൻ്റെ അടുക്കൽ വന്നിട്ട് തങ്ങളെ ഒരാഴ്ചയായി ഞാൻ ഉറങ്ങിയിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല, തലക്ക് ഭ്രാന്ത് പിടിച്ചു പോയി. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ഒരാളുടെ ഉറക്കങ്ങാനും അല്ലാഹു എടുത്തു കളഞ്ഞാൽ, നിങ്ങൾ ചിന്തിക്കണം, നമ്മൾക്ക് അല്ലാഹു തന്ന നിഅമത്താണ് അത്. എന്നാൽ നീ ഉറങ്ങാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? ഞാനൊരു 35 കൊല്ലമാകും, ഒരു 65 കൊല്ലമാകും ചില മനുഷ്യന്മാർ ഉറങ്ങാൻ തുടങ്ങിയിട്ട്. നീ രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റിട്ട് തുമ്പയിലുള്ള ആൾക്കാരൊക്കെ എന്താ ചെയ്യാറ്? നമ്മൾ പൊറോട്ട എന്നല്ല, രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ എന്ത് ചെയ്യും? നല്ല ജ്യൂസ് അടിച്ചു കുടിക്കും അല്ലേ? അല്ല, എഴുന്നേറ്റ ഉടനെ തന്നെ നാം പോകുന്നത് ബാത്റൂമിലേക്കാണ്. ബാത്റൂമിൽ പോയിട്ട് എന്താണ് അവിടെ ചെയ്യുന്നത്? അവിടെ ബിരിയാണി അല്ലല്ലോ, അവിടെ നാം മലമൂത്ര വിസർജനം നടത്തുകയാണ്. മനുഷ്യ, നീ 65 കൊല്ലം അല്ലെങ്കിൽ ഒരു 100 കൊല്ലം നീ അല്ലാഹുവിൻ്റെ ഭൂമിയിൽ ജീവിച്ച്, എന്നിട്ട് നീ അല്ലാഹു തന്ന ഉറക്ക് എന്ന നിഅമത്ത് നീ എടുത്ത് രാവിലെ ബാത്റൂമിൽ പോയി നിന്റെ മൂത്രം നല്ലവണ്ണം പോകാൻ റബ്ബാണ് അതിനെ പൂയിപ്പിക്കുന്നവൻ. അതെങ്ങാനും ബന്ദായി പോയാൽ, ഒരു നേരത്തെ മൂത്രം ബന്ദായി പോയാൽ എൻ്റെ മുഅ്മിനീങ്ങളെ നമ്മൾ എന്ത് ചെയ്യും? വേഗം പോകും ഹോസ്പിറ്റലിൽ. എന്താണ്? എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് നിന്നെ വലിയ ഹോസ്പിറ്റലിൽ ഏറ്റവും വലിയ റൂമിലേക്ക് എത്തിച്ച് നിന്നെ പരിശോധിക്കുമ്പോ ഒരു തുള്ളി മൂത്രം പുറത്തേക്ക് പോകാൻ ലക്ഷക്കണക്കിന് രൂപ നാം ചെലവഴിക്കുന്നു. ഇഞ്ഞാന്ന് രാജ്യാറ് വന്നിട്ട് പറഞ്ഞു, പള്ളയിലൊക്കെ കുറേ വയറ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വയറ് എന്ന് പറഞ്ഞാൽ തിരിയില്ലേ, എന്താ ഇട പറയല്? വയറ് തന്നെ. ആ ഞാൻ ചോദിച്ചു, എന്താണിത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, തങ്ങളെ ഇത് ഫിറ്റ് ചെയ്യാൻ എൻ്റെ മൂത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അത് പോകുന്നത് എവിടത്തേക്കാണ്? ഒരു സഞ്ചിയിലേക്കാണ്. അത് ഫിറ്റ് ചെയ്യാൻ എൻ്റെ കിഡ്നിയുടെ പ്രവർത്തനം പോലും അതിലുണ്ട്. അതിന് 5 ലക്ഷം രൂപ ചെലവുണ്ട് എന്നോട് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ 65 കൊല്ലം ഇവിടെ ജീവിച്ചപ്പോ ഞാൻ രാത്രി കിടന്നിറങ്ങിയിട്ടുണ്ട്, രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി, ഞാൻ ഒരു നേരവും എന്നെ ബന്ധാക്കാത്ത നിലക്ക് മൂത്രങ്ങള് കാഷ്ടങ്ങള് സുഖമായി പോകാ കഴിവ് തന്ന പടച്ച റബ്ബ്, എത്ര നിഅമത്താണ് അല്ലാഹു തന്നത്! ഒരു രൂപ പോലും അല്ലാഹുവിന് കൊടുത്തിട്ടില്ല ഇല്ലേ? ഒരു നേരത്തെ മൂത്രം പോകാതിരിക്കാൻ ലക്ഷക്കണക്കിന് രൂപ തുള്ളി പുറത്തേക്ക് എത്തിക്കാൻ ഡോക്ടർമാർക്ക് നീ കൊടുക്കുന്നുണ്ടെങ്കിൽ, എന്റെ ശരീരത്തെ നിയന്ത്രിക്കുന്ന എന്റെ റബ്ബ്, ആ റബ്ബ് മനുഷ്യ, നിന്റെ റബ്ബിനെ ഓർത്ത് നീ ജീവിക്കുന്നവനാകണോ? മൻ അറഫ നഫ്സഹു
فقد عرف ربا നിന്റെ ശരീരത്തെ കുറിച്ച് നീ മനസ്സിലാക്കിയാൽ നിന്റെ റബ്ബ് ആരാണെന്ന് നിനക്കറിയാം. ആ റബ്ബിനെ ഓർത്ത് ജീവിക്കണമെങ്കിൽ റബ്ബ് ഒരു നിയമം തന്നിട്ടുണ്ട് ഇല്ലേ, ആ റബ്ബിന്റെ നിയമമാണ് വിശുദ്ധമായ ഖുർആൻ. ആ റബ്ബിന്റെ നിയമമാണ് വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനാണ് നമ്മളെ അടിസ്ഥാന ഗ്രന്ഥം, ഖുർആനാണ്. ആ വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു തന്നതാരാണ്? അതേ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്തു. എന്ത് പറയാ, ഈ ലോകത്ത് മനുഷ്യൻ ജീവിക്കണമെങ്കിൽ ചില നിയമങ്ങളുണ്ട്, ചില വഴികളുണ്ട് എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കാൻ. അല്ലാഹുവിന്റെ നിയമം ഹബീബായ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ നിയമം ഉൾക്കൊണ്ട് ജീവിച്ചവരാണ് മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും മുഴുവനും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ നിയമം അംഗീകരിക്കാത്തവരാണ് ആരൊക്കെ? വഹാബികൾ. നിങ്ങൾ കണ്ടില്ലേ സലഫി എന്ന് പറയുന്ന കൂട്ടരുണ്ട്, ജമാഅത്തുൽ ഇസ്ലാമി എന്ന് പറയുന്ന കൂട്ടരുണ്ട്. എന്തിനാണ് തങ്ങളെ അവരെയൊക്കെ നിങ്ങൾ എതിർക്കുന്നത് എന്ന് നിങ്ങൾ ചോദിക്കും ഇല്ലേ. ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളല്ലേ, ഞങ്ങളൊക്കെ വളരെ ഐക്യത്തിലാകണ്ടേ, യോജിപ്പിലാകണ്ടേ? ആകണം. അല്ലാഹുവിന്റെ വിശുദ്ധമായ നിയമമാകുന്ന ഖുർആൻ, ആ ഖുർആനിന്റെ അർത്ഥം പറയേണ്ടത് ആരാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. ആ തങ്ങൾ പഠിപ്പിച്ചു തന്ന അർത്ഥമാണ് സഹാബാക്കളുടെ മുമ്പിൽ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ആ സഹാബാക്കൾ ഹബീബായ തങ്ങളുടെ ജീവിതം കണ്ടുപഠിച്ചു. അല്ലാഹുവിന്റെ നിയമത്തിന് മാറ്റമുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമത്തിന് ഒരു മാറ്റവുമില്ല. അല്ലാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കുമ്പോ അല്ലാഹുവിന്റെതാണ് എല്ലാം. പക്ഷേ അവന് നിയമങ്ങളുണ്ട്. ആ നിയമമാണ് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത് ഇസ്ലാം മാത്രമാണ്. എന്നാൽ ഏതാണ് ഇസ്ലാം? ഞാൻ ഓതി വെച്ച ആയത്തുണ്ട്. ഏതാണ് ഞാൻ ഓതി വെച്ച ആയത്ത്? ഒരു മുസൽമാനായ മനുഷ്യൻ അഞ്ചു നേരവും നിസ്കരിക്കുമ്പോ നിന്റെ നിസ്കാരത്തിൽ നീ റബ്ബിനോട് ചോദിക്കേണ്ട ഏറ്റവും വലിയ നിന്റെ ഈമാൻ, നിന്റെ വിശ്വാസം, ആ വിശ്വാസമാകുന്ന ഈമാനാകുന്ന ഹിദായത്താകുന്ന വെളിച്ചം അതിനെ കെടുത്തിക്കളയുന്ന പല വഹാബികൾ വരും, പല കള്ളത്തരീഖത്തിന്റെ ജനങ്ങൾ വരും, പല ബിദ്അത്തുകാർ വരും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നിന്റെ അഞ്ചു നേരത്തെ നിസ്കാരത്തിൽ നീ പറഞ്ഞുകൊണ്ടിരിക്കണം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, എന്നെ നേരെയുള്ള റൂട്ടിൽ തന്നെ നീ നിലനിർത്തണേ അല്ലാഹ്, നേരെയുള്ള റൂട്ടിൽ തന്നെ നീ നിലനിർത്തണേ അല്ലാഹ്, നീ എന്നെ പേപ്പിച്ച് കളയല്ല എന്ന് പറയാൻ പഠിപ്പിക്കുന്നത് ആരാണ്? ഖാലിഖായ റബ്ബാണ്, അല്ലാഹുവിന്റെ ഖുർആനാ, അല്ലാഹുവിന്റെ കലാമിലാണ് പറയുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യൻ അഞ്ചു നേരവും ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. അപ്പൊ ഈ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം നേരെയുള്ള റൂട്ടിലെ നീ ആക്കണമെന്ന് പറയുമ്പം തന്നെ കിട്ടി, നേരെയല്ലാത്ത റൂട്ട് ഇവിടെ ധാരാളമുണ്ട്, അല്ലാത്ത കൊറേ റൂട്ടുണ്ട്. അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം,
മുസ്തഖീമായ റൂട്ടിൽ നീ എന്നെ നിലനിർത്തി തരണേ അല്ലാ. അപ്പോ ഈ ആയത്തിന്റെ അർത്ഥം സലഫികളും വെക്കും ഇല്ലേ, വഹാബികളും പറയൂ, ഖുർആനാ എല്ലാ കൂട്ടരും പറയൂ, ഞങ്ങളുടേതാണ് ശരി, ഞങ്ങൾ പറയുന്നതാണ് ശരി ഇല്ലേ, അങ്ങനെയല്ലേ ഓരോരുത്തരും പറയുക. എന്നാൽ അത് പറയല്ല, നീ വളരെ വ്യക്തമായി മനസ്സിലാക്കണം ഏതാണ് ശരിയായ വഴി. അല്ലാനുഗ്രഹിച്ച മഹാന്മാരുടെ റൂട്ടാണ്. അല്ലാ അനുഗ്രഹിച്ചവർ ആരാണ്? അല്ലാ കള്ളത്തരീക്കത്തിന്റെ ജനങ്ങൾ പറയും ഞങ്ങളാണ്. ഇതെന്തിനാ ഞാൻ പറഞ്ഞതെന്നറിയോ? ഈ അടുത്ത് കാസർഗോഡ് ജില്ലയില് അങ്ങോട്ട് പോകുമ്പോ കുത്തുബുസമാൻ കാസർഗോട്ടേക്ക് എന്നൊരു ബാനർ കണ്ടു. നിങ്ങൾ വിചാരിക്കേണ്ട എന്നെ മമ്പുറന്തങ്ങളെങ്ങാനും എഴുന്നേറ്റിട്ട് വരുന്നുണ്ടോ നിങ്ങൾ വിചാരിക്കണ്ട. നമ്മളെ ഈമാൻ പിഴപ്പിക്കാൻ പല ജനങ്ങളും വരൂ. എന്നിട്ട് ആ കുത്തുബുസമാൻ എന്ന് പറയുന്ന മനുഷ്യൻ കാസർഗോഡ് വന്നു. തരീഖത്തിന്റെ ശൈഖാണ് പോൽ. എന്ത് തരീഖത്താണ്? വന്യരായ ശംസുല്ലുലമ ഈ ഉസ്താദവറുകൾ. ആ മഹാനുഭാവൻ പറഞ്ഞത് തരീഖത്തിന് എന്ത് സമ്മേളനാടോ? സമ്മേളനം തരീഖത്തിനുണ്ടോ? അല്ലാ ഇന്നുള്ള തരീഖത്തോ? എന്റെ മുഅ്മിനീങ്ങളെ അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പെണ്ണിന്റെ കയ്യിൽ തലവെക്കുന്ന തലയിൽ കൈവെക്കുന്ന തരീഖത്ത്, പെണ്ണിനെ കാണുന്നതിന് തെറ്റില്ലാത്ത തരീഖത്ത്, ഇതെന്തൊരു തരീഖത്താ? അല്ലാഹുവിന്റെ ദീന് കൊണ്ട് മുറുകെ പിടിക്കുന്ന ശരിയത്താകുന്ന നിയമം നിന്റെ വക്കൽ ഉണ്ടാകണോ? അല്ലാ നമ്മളെ ഈ നാട് തുമ്പ നാട്, തുമ്പയിൽ നിന്ന് മംഗലാപുരത്തേക്ക് ഒരു മനുഷ്യൻ പോകുന്നു. പോയപ്പോ അവിടെ ഒരു അന്യ പെണ്ണിനെ കണ്ടു. കണ്ടപ്പോ ഒന്നും കൂടി തിരക്കടില്ല നോക്കാലോ എന്നൊരു മനുഷ്യൻ തീരുമാനിച്ചാൽ അത് വലിയ തെറ്റല്ലേ? ഹറാമല്ലേ? ഒരു അന്യ പെണ്ണിനെ കാണുന്നത് ഹറാമല്ലേ? ഇന്നുള്ള തരീഖത്തുകാർ എന്താണ് ചെയ്യുന്നത്? ഇന്നാലില്ലാ തരീഖത്തിന്റെ പേരിൽ ഒരു ഗ്ലാസ് പാല് കുടിച്ചപ്പോ ഈ പാല് ഷെയ്ഖിന്റെ കയ്യിൽ നിന്ന് കൊടുത്തതാണ്. ഷെയ്ഖിന്റെ കൈ ഉമ്മയുടെ മുല പോലെ എന്നാണ് മനസ്സിലാക്കിയത്. ആ മുലകുടി ബന്ധമായി എന്നാണ് മനസ്സിലാക്കിയത്. എന്നാൽ എന്റെ മുഅ്മിനീങ്ങളെ, നമ്മുടെ ഈമാൻ പിഴപ്പിക്കാൻ തരീഖത്തിന്റെ രൂപത്തിൽ കള്ള ശൈഖന്മാർ വരുമ്പോ അതേ ഹബീബായ തങ്ങളെ നിസാരപ്പെടുത്തുന്ന ഒരു കൂട്ടരുണ്ട്. ആരാണ്? വഹാബികളാണ്. അവരെ ശറിനത്തോട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചിലര് ചോദിക്കും തങ്ങളെ, ഞങ്ങൾ ഏറ്റവും വലിയ ഹബീബായ തങ്ങൾ ജനിച്ച നാടാണ് ഏത്? മക്ക ഇല്ലേ? മക്ക ഹബീബായ തങ്ങൾ ജനിച്ച നാടാണ്. മദീന അവിടുന്ന് വഫാത്തായ നാടാണ്. രണ്ട് നാടും വലിയ മഹത്വമുള്ള നാടാണ്. ഈ രണ്ട് നാട്ടിലും ഇന്ന് നിസ്കാരം കഴിഞ്ഞാൽ തുമ്പയില്, തുമ്പ എന്ന നാട്ടില് പള്ളിയുണ്ട്. ഈ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ട് ദുആ ചെയ്യുന്നത് കാണുന്നുണ്ട്. മദീനയിൽ പോയാൽ അവിടെ ദുആ ഇല്ലല്ലോ, മക്കയിൽ പോയാൽ അവിടെ ദുആ ഇല്ലല്ലോ എന്ന് ആര് ചോദിക്കൂ? ഇപ്പൊ ഗൾഫിലൊക്കെ പോയി, വീട്ടിന്ന് പോകുമ്പോ മൗലിദോതി, വീട്ടിന്ന് പോകുമ്പോ റാതീബ് ചൊല്ലി. ഗൾഫിലെത്തിയപ്പോ അവിടെ പുതിയ ഇസ്ലാമാണ് എന്ന് മനസ്സിലാക്കി പോയവരുണ്ട്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. എന്നാ നിങ്ങൾക്കറിയോ എന്തായിരുന്നു ഹബീബായ തങ്ങളുടെ ചാരത്ത്? ഇന്ന് അവിടെ നിസ്കാരത്തിന് ശേഷം ഒരുപാട് മഹാന്മാർ ദുആ ചെയ്യുന്നുണ്ടെങ്കിലും കൂട്ടമായ പ്രാർത്ഥന എന്തുകൊണ്ട് നിർത്തിവെച്ചു? ജന്നത്തുൽ ബഖി എന്ന ഖബർസ്ഥാനം, ആ ഖബർസ്ഥാനത്തിൽ ഒരുപാട് മഹാന്മാരുടെ മഖ്ബറകൾ ഉണ്ടായിരുന്നു. ഈ മഖ്ബറകൾ എന്തുകൊണ്ട് തച്ചുപൊളിച്ചു? ആരാണ് ഇതിന്റെ ആൾക്കാർ?
നിങ്ങൾക്കറിയോ ഹബീബായ തങ്ങളോട് വന്നിട്ട് നജ്ദ് എന്ന നാട്ടിൽ നിന്ന് കുറച്ച് ജനങ്ങൾ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളെ, ഞങ്ങളെ റിയാദാകുന്ന പണ്ടേത്തെ നജ്ദ് ഇന്നത്തെ റിയാദാകുന്ന ആ തലസ്ഥാനത്തിന് വേണ്ടി ഹബീബായ തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറയുമ്പോ ഹബീബായ തങ്ങൾ ദുആ ചെയ്യുന്നത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ വശാമിനാ, ഞങ്ങളെ യമനിൽ നാട്ടിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, ശാമ നാട്ടിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. അൽ ഈമാനു യമാനിയൻ, ഈമാനി യമനിൽ നിന്നാണ് കേട്ടോ. അൽഹംദുലില്ലാ, മലേഷ്യയിൽ പോയാൽ, ആ മലേഷ്യയിൽ പോയാൽ അവിടെ ഒരുപാട് സാദാത്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സാദാത്യങ്ങളൊക്കെ വന്നത് എവിടെന്ന് എന്ന് ചോദിച്ചാൽ യമനിൽ നിന്നും അവര് മറുപടി പറയൂ. എന്നാൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിങ്ങൾ മനസ്സിലാക്കണം, കേരളക്കരയിൽ മമ്പുറന്തങ്ങൾ മഹാനവരുകളെ പോലുള്ള വലിയ വലിയ സദാന്തിയങ്ങൾ വന്നിട്ടുണ്ട്. പന്നരായ താജുലമ റബ്ബേ, അവിടുത്തെ ദർജ നീ ഏറ്റിക്കൊടുക്കണേ അല്ലാ. താജുലമയുടെ ഉപ്പാപ്പ എവിടെയാണുള്ളത്? മലപ്പുറം ജില്ലയിലെ കൊന്നാര നാട്ടിലാണെങ്കില് അവിടുത്തെ നാലാമത്തെ ഉപ്പാപ അവിടെ തന്നെയാണെങ്കില് അവിടുത്തെ പത്താമത്തെ ഉപ്പയുള്ളത് യമനിലാണ് കേട്ടോ. ഹബീബായ തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ, നിങ്ങൾ എന്തിനാണ് താജുൽ ഉലമ ഖദ്സല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ പിന്നിൽ അടിയുറച്ചു നിൽക്കുന്നത്? എന്തിനാണ് പാണക്കാട് സാദാത്യങ്ങളുടെ പിന്നിൽ അടിയുറച്ചു നിൽക്കുന്നത്? എന്തിനാണ് ശംസുൽ ഉലമായി കേ ഉസ്താദ് നവറല്ലാഹു മർഖദഹു മഹാന്മാരുടെ പിന്നിൽ നാം അടിയുറച്ചു നിൽക്കുന്നത്? മാ അനാ അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഏത് റൂട്ടിലായിരുന്നോ അവര് പെരുകൂല. എന്റെ സഹാബത്ത് ഞാൻ പഠിപ്പിച്ചു കൊടുത്ത മുതല്ലിമീങ്ങളാണ്, ഞാൻ പഠിപ്പിച്ചു കൊടുത്ത സഹാബത്താണ്. ആ സഹാബത്ത് കാട്ടിച്ചു തന്ന ഒരു മാതൃകയുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ വക്കൽ നിന്നാണ് അല്ലാഹുവിന്റെ നിയമമാകുന്ന ഖുർആൻ സഹാബത്ത് പഠിച്ചതെങ്കില് ആ ഖുർആനിലേക്ക് മടങ്ങണം, സുന്നത്തിലേക്ക് മടങ്ങണമെന്ന് യഥാർത്ഥമായ നിലക്ക് സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങൾ പറയുന്നത്. ഏത് നിലക്കാണ് നീ അഞ്ചു നേരവും നിസ്കരിക്കുമ്പോ നിന്റെ ഈമാൻ അതൊന്ന് നിലനിർത്തി തരണേ അല്ലാ. ഏതാണ് മോനെ നിന്റെ ഈമാൻ? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹ് അനുഗ്രഹിച്ച മഹാന്മാരുടെ റൂട്ടാണ്. ഏതാണ് അല്ലാഹു അനുഗ്രഹിച്ച മഹാന്മാർ? ഞങ്ങൾ പറയും ഞങ്ങളാണ് അല്ലാഹു അനുഗ്രഹിച്ച മഹാന്മാർ. തബ്ലീഗിന്റെ ജമാഅത്തുകാർ പറയും അവരാണ്. എന്നാൽ അല്ലാഹു തന്നെ അവന്റെ ഖുർആനിൽ പറയട്ടെ, അനുഗ്രഹിച്ചവർ ആരാണെന്ന് നിങ്ങൾക്കറിയോ? അമ്പിയാക്കളാണ് കേട്ടോ, സുദ്ദീഖീങ്ങളാണ് കേട്ടോ. നമ്മെ സംബന്ധിച്ചിടത്തോളോ ഈ കർണാടകയിൽ ദക്ഷിണ കന്നഡ ജില്ലയിൽ ഞാൻ ജനിക്കുന്നതിന് 40 വർഷം മുമ്പേ ഈ നാടിന്റെ അവസ്ഥ എന്തായിരുന്നു? വന്യരായ തങ്ങള് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുമ്പോ ഞാനൊക്കെ ജനിച്ചിട്ടില്ല, നിങ്ങളിൽ പലരും ജനിച്ചിട്ടില്ല. ആ മഹാനുഭാവൻ ഇവിടെ വന്നിട്ട്
അല്ലാഹ് ആ മഹാനുഭാവൻ ഉള്ള ആളത്ത് വെച്ച് തുടങ്ങിയ ദർസ് ആ ദർസിൽ പഠിച്ച മുതല്ലിമീങ്ങളാണ് ഇന്ന് കാലിമാറായിട്ടുള്ളത്. അതേ ബേഗൽ ഇബ്രാഹിം ഉസ്താദിനെ പോലെ, മാണി ഉസ്താദിനെ പോലെ അവിടുത്തെ ശിഷ്യന്മാർ എത്ര പേരാണ്, അവിടുത്തെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാർ എത്ര പേരാണ് നമ്മുടെ നാട്ടിലുള്ളത്. അല്ലാഹുവേ അവിടുത്തെ ദർജയേറ്റി കൊടുക്കണേ. അല്ലോ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയിക്കോളൂ, ഇനി പോകുന്നവരാരും നരകത്തിലാവില്ല. നിങ്ങൾ ബേജാറാകണ്ട, ഇത് സ്വർഗമാണല്ലോ അല്ലേ. അല്ലാഹു ബുദ്ധിമുട്ടുള്ളവർ എന്നും വേണ്ടു പറയുന്നവർ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എന്റെ മുഅ്മിനീങ്ങൾ, ഞാൻ പറയുന്നത് വന്യരായ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങള് നമ്മളുടെ നാട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് വെക്ക, എന്ന് നമ്മൾ വെക്ക. ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. എന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഈ സൂറത്തുൽ ഫാത്തിഹ വല്ലാത്ത അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറത്തുൽ ഫാത്തിഹ. ഈ ഫാത്തിഹയുടെ അർത്ഥം ആര് വെക്കും? വഹാബികൾ വെക്കും അല്ലേ. അവരും ഈ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പറയൂ. ആരാണ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്? പരിഭാഷ നോക്കിയിട്ട് അർത്ഥം പറയുന്നവൻ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ നിയമമാകുന്ന കലാമാകുന്ന ഖുർആനിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഒരുപാട് നിയമങ്ങൾ. അത് ചെറിയ കലാമല്ല, നമ്മളുടെ മുഖ്യമന്ത്രി എഴുതി കൊടുത്ത ഏതെങ്കിലും റിപ്പോർട്ടല്ല, നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട നിയമങ്ങൾ. മുസൽമാൻ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്ന അതിമഹത്തായ നിയമം അല്ലാഹുവിന്റെ കലാം. ആ കലാമിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്, ഒരു കലാമിന് ഒരുപാട് മാനകളുണ്ട്. അത് ആരോട് ചോദിക്കണമെന്നാണ് പഠിപ്പിച്ചു തന്നത്. ഖുർആനിൽ പറയുന്നത് ഖുൽ നബിയേ തങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഹല്ലസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂന. വിവരമില്ലവനും ഇല്ലാത്തവനും സമമാണോ നബിയേ? ഒരിക്കലുമല്ല. എന്നാൽ ഈ മാസമേതാണ്? റജബ് മാസമാണ്. നമ്മുടെ മസ്ഹബിന്റെ ഇമാമാകുന്ന ഇമാമുന ശഫീ റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങളുടെ ആണ്ടാണല്ലോ. ആ വല്ലാത്ത മഹത്വമുള്ള മാസമാണ്. ആ ഇമാമുന ശഫീ റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങൾ ആരാണ്? നമ്മുടെ മസ്ഹബിന്റെ ഇമാമാണ്. ആ മസ്ഹബിന്റെ ഇമാം എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലാഹ് കേവലം പരിഭാഷ നോക്കിയിട്ട് ഖുർആനിന് അർത്ഥം പറഞ്ഞവരല്ല ഇമാമുന ശഫീ റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങൾ ആരാണ്? അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുത്ത നിയമങ്ങൾ ഹദീസിന്റെ അതേ ഖുർആനിന്റെ വെളിച്ചത്തിൽ ആ നിയമങ്ങൾ ഇവിടെ നമുക്ക് വെളിച്ചത്തിൽ കാട്ടിച്ചു തന്ന അതേ ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാഠമുള്ള സൂക്ഷ്മതയുള്ള ഏറ്റവും വലിയ പണ്ഡിതനാണ്, ഏറ്റവും വലിയ മഹാനാണ് ഇമാമുന ശഫീ റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങളെങ്കിൽ എന്റെ മുഅ്മിനീങ്ങളെ ഇമാമുന ശഫീ റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങൾക്ക് തിരിയാത്ത ഖുർആൻ, അതേ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾക്ക് തിരിയാത്ത ഖുർആൻ, ഇമാം അബൂ ഹനീഫ റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങൾക്ക് തിരിയാത്ത ഖുർആൻ. ഇന്നലെ കള്ളു കുടിച്ചവൻ ഇന്ന് പരിഭാഷ നോക്കിയിട്ട് അർത്ഥം പറയുന്നു. ഇന്നാലില്ല അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്നലെ ഓം പരിഭാഷ നോക്കിയിട്ട് കന്നഡത്തിലുള്ള പരിഭാഷയാണ് ഖുർആനിന്റെ അർത്ഥം, ആ ഇത് ശരി തന്നെ എന്ന് മനസ്സിലാക്കിയിട്ട് ഇതാണ് യഥാർത്ഥമായ ദീൻ എന്ന് മനസ്സിലാക്കിയവരുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നമ്മളുടെ നിസ്കാരം എത്ര വഖ്താ?
എത്ര വഖ്താണ്? അഞ്ചു നേരം നിസ്കരിക്കണം. എന്നാൽ സുബിഹിന്റെ സമയം ആര് പഠിപ്പിച്ചു തന്നു? ഖുർആനിലുണ്ടോ? സുബിഹിന്റെ സമയം ആ സമയമാണെന്ന് ഖുർആനിൽ എവിടെയുണ്ട്? ളുഹറിന്റെ സമയം ഇത്ര സമയമാണെന്ന് എവിടെയുണ്ട്? അത് കേവലം വിവരമില്ലാത്ത എന്റെ കണ്ണുകൊണ്ട് നോക്കിയാൽ, എന്റെ ബുദ്ധി കൊണ്ട് നോക്കിയാൽ, ഖുർആനിൽ നിന്ന് മസല പറയാൻ ബുദ്ധിയില്ലാത്ത എനിക്ക് പറ്റൂല, വിവരമില്ലാത്ത എനിക്ക് പറ്റൂല. ആ ഖുർആൻ നോക്കി അതേ ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാഠമുള്ള ഇമാമുന ശഫീ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലുള്ള മഹാന്മാർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചതാണ് ഇമാമുന ശഫീ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ എഴുതി വെച്ചതാണ്, അവിടുത്തെ ശിഷ്യന്മാർ എഴുതി വെച്ചതാണ്, നമ്മുടെ നേതാവുകളാകുന്ന ഇബ്നു ഹജർ അൽഹൈതമി തങ്ങളടക്കമുള്ള വലിയ വലിയ മഹാന്മാർ എഴുതി വെച്ചു ആ ഖുർആനിലുള്ള നിയമങ്ങൾ. ആ നിയമം അവർക്കേ അറിയുകയുള്ളൂ. അത്രയും ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാഠമുള്ള വിവരമുള്ള പണ്ഡിതന്മാരാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഖുൽ നബിയേ, തങ്ങൾ പറയണം, അല്ലസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, വിവരമുള്ളവനും ഇല്ലാത്തവനും സമമാണോ നബിയേ? ഒരിക്കലുമല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ വീട്ടിൽ ആണുങ്ങൾക്ക് അറിയുണ്ടാക്കുന്ന ആൾ എത്ര പേരുണ്ട്? തുമ്പേല് പെണ്ണുങ്ങൾ കിടന്നുറങ്ങുകയും ആണുങ്ങൾ പണിയെടുത്ത് പെണ്ണുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നവർ തുമ്പയിൽ ആരും ഇല്ല, ഉണ്ടോ? ഇല്ല. എന്നാ ഞാൻ ചോദിക്കട്ടെ, നമ്മള് ശരാശരി ഒരു ചായ ഉണ്ടാക്കാൻ എന്റെ ഭാഷ തിരിയുന്നില്ല, നക്ക് നിക്കല്ല, നക്ക് എന്ന് പറഞ്ഞാൽ എനക്ക്, നിക്ക് പറഞ്ഞാൽ നിനക്ക്, ഇല്ലേ? ഈ രണ്ട് ഭാഷ എനിക്ക് തിരിയില്ല. അതുകൊണ്ട് നിങ്ങൾ ബേജാറാകരുത്, എന്റെ ഭാഷയിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണോ എന്റെ മുഅ്മിനീങ്ങളെ. ഒരു ചായ, അത് ചായ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഒരു 2 ലിറ്റർ വെള്ളം എടുത്ത് എന്നിട്ടൊരു ചട്ടിയിൽ വെച്ചു, എന്നിട്ട് അതിങ്ങനെ തളച്ചു വരുമ്പോ ഒരു 2 കിലോ ചായപ്പൊടി അതിലേക്ക് ഇട്ടാൽ എങ്ങനെ ഉണ്ടാവും? എങ്ങനെ ഉണ്ടാവും? നിങ്ങൾ ചിന്തിക്കണോ? ഞമ്മള് ദീൻ പറയുന്ന ആളാണ്, ഞങ്ങൾ ഖുർആൻ നോക്കിയിട്ട് ദീൻ പറയുന്ന ആളാണ് എന്ന് പറയുന്ന വഹാബികളില്ലേ? ഞാൻ ചോദിക്കട്ടെ, കേവലം ഒരു ചായ ഉണ്ടാക്കുന്നത് ദുന്യാവിന്റെ കാര്യമാണെങ്കിൽ അല്ലാഹുവിന്റെ നിയമം അത് വല്ലാത്ത നിയമമാണ്. അത് പറയേണ്ടത് ഉലമാക്കളാണ്, ആലിമീങ്ങളാണ്, വിവരമുള്ളവരാണ്, കേട്ടോ? നമ്മള് ചായ ഉണ്ടാക്കിയാൽ ഞാൻ ചായ ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും പെണ്ണുങ്ങളെ നോക്കിയിട്ട് ഇങ്ങനെ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, പലരും പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? അതിനെന്നെ ഇത്ര ചായപ്പൊടി, ഇത്ര പഞ്ചസാര, ഇത്ര വെള്ളം ചേർക്കണ്ടേ? എന്നാൽ അള്ളാഹുവിന്റെ നിയമമാകുന്ന ഖുർആൻ അതിനുണ്ട് നിയമം, അതിനാണ് ഏറ്റവും വലിയ നിയമം. ആ നിയമം അറിയുന്ന ജനങ്ങളോട് ചോദിക്കണോ? അത് അറിയുന്നവർ ആരാണ്? ഏറ്റവും വലിയ അറിഞ്ഞ ആളാണ് അനമദീനത്തുൽ ഇൽമി അലിയും ബാബുഹാ. അതെ, ഇൽമാകുന്ന പട്ടണമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ നിയമമാകുന്ന ഖുർആൻ അതിന്റെ മുഴുവനും അർത്ഥങ്ങൾ മനസ്സിലാക്കിയ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങൾ പഠിപ്പിച്ച അർത്ഥം എന്തൊക്കെയാ എന്ന് ആർക്കറിയൂ? അവിടുത്തെ സഹാബത്തിന് അറിയൂ. കാരണം സുഫത്തിന്റെ അഹിലുകാരാകുന്ന സഹാബത്ത് ഹബീബായ തങ്ങൾ ഇന്ന് നിങ്ങൾ മദീനയിൽ പോയാൽ അതേ ഹബീബായ തങ്ങൾ കിടക്കുന്ന റൗള, ആ റൗള ഷരീഫിന്റെ ബാബു ജിബിരീൽ എന്ന് പറയുന്ന വാതിലിന്റെ പരിസരത്ത് ഒരു സ്റ്റേജ് പോലുള്ള സ്ഥലം കാണാം. ഇപ്പൊ നിങ്ങൾ പോയവർക്കറിയാം, അവിടെ ഒരു തെണയുണ്ട്.
അല്ലാ ആ തെണ എന്തിനാണുള്ളത്? ആ സ്റ്റേജ് എന്തായിരുന്നു? ഹബീബായ തങ്ങൾ സഹാബത്തിന് ദീന് പറഞ്ഞു കൊടുത്ത സ്ഥലമാണ്, അള്ളാഹുവിന്റെ നിയമങ്ങൾ പറഞ്ഞു കൊടുത്ത സ്ഥലമാണ്. ആ സഹാബത്ത് മുഴുവനും ഹബീബായ തങ്ങളിൽ നിന്ന് പഠിപ്പിച്ച ദീൻ അതാണ് മുഅ്മിനീങ്ങളെ സുന്നത്ത് ജമാഅത്ത് കേട്ടോ. അപ്പോ വഹാബികൾ പറയും ഞങ്ങൾ പറയുന്നതും ഈ സുന്നത്ത് ജമാഅത്ത് തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, എന്നെ ജനിക്കുന്നതിന് മുമ്പേ നമ്മളെയൊക്കെ നിസ്കാരത്തിന്റെ ഫർള് എത്രയാ? 14 ഫർള്. എന്നാൽ വഹാബികളോട് ചോദിക്കണോ, 85 മുമ്പ്, 1985 മുമ്പുള്ള നിസ്കാരത്തിന്റെ ഫർള് 9. കുറച്ച് കഴിയുമ്പോ അവരുടെ നിസ്കാരത്തിന്റെ ഫർള് 11 എത്തി. ഇസ്ലാമിന്റെ നിയമം, അള്ളാഹുവിന്റെ നിയമം, അതിന് മാറ്റമില്ല. അത് വഹാബികൾക്കാണുള്ളത്, അത് ഇസ്ലാമല്ല കേട്ടോ. അതിന് വേണ്ടിയാണ് സുന്നി കൾച്ചർ എന്താ സെന്റർ ഇല്ലേ, സുന്നി കൾച്ചർ സെന്റർ എന്ന് പറഞ്ഞിട്ട് തുമ്പയിൽ നിങ്ങൾ യുവാക്കൾ ഒരുമിച്ച് കൂടി ഹബീബായ തങ്ങൾ പഠിപ്പിച്ച നിയമം, ആ ശരീഅത്ത്, ആ ദീന് ഈ തുമ്പ എന്ന നാട്ടിൽ നിന്ന് പെരിച്ചു പോകാൻ പാടില്ല എന്ന നിലക്ക് യുവാക്കൾ രൂപീകരിച്ച ഈ സംഘടന റബ്ബേ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരണേ അല്ലാ. എന്നാൽ എന്റെ മുഅ്മിനീങ്ങളെ, അല്ലാനുഗ്രഹിച്ചവരാരാണ്? അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളാണ്. അത് മാത്രമല്ല, വസ്സുദ്ദീഖീന സ്വഹാബത്താണ്, സുദ്ദീഖീങ്ങളാണ്, വസ്സുഹദായി സുഹദാക്കളാണ്, വസ്സാലിഹീൻ സ്വാലിഹീങ്ങളാണ് കേട്ടോ. ഈ മഹാന്മാരെ മുഴുവനും നീ അംഗീകരിച്ചിട്ട് നിന്റെ നിസ്കാരത്തിൽ പടച്ചുറപ്പിനോട് നീ ചോദിക്കുന്നു, അല്ലാ എന്റെ ഈമാന് നീ പെഴപ്പിച്ചു കളയല്ല. അല്ലാ ഈ മഹാന്മാരെ മുഴുവനും പഠിപ്പിച്ചു തന്ന ഒരു ദീനുണ്ട്, ഒരു നിയമമുണ്ട്, അത് അല്ലാഹുവിന്റെ നിയമമാണ് കേട്ടോ. ആ നിയമത്തിന് മാറ്റമില്ല, ആ നിയമം വെട്ടിക്കുറക്കലില്ല. നിങ്ങൾ കണ്ടില്ലേ ചില ജനങ്ങൾ പറയും, തങ്ങളെ നിങ്ങൾ വല്ലാത്ത തബ്ലീഗ് ജമാഅത്തിനെ പറയുന്നുണ്ട്. തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ നല്ല തലപ്പാവ് ധരിച്ചിട്ട് 5 നേരവും പള്ളിയിലേക്ക് വിളിക്കുന്ന ജനങ്ങളല്ലേ, നല്ല പ്രവർത്തനമല്ലേ അവർ നടത്തുന്നത്? എന്നാൽ തബ്ലീഗ് ജമാഅത്തുകാരെ ആ നിലക്ക് കണ്ടവരോട് ഞാൻ പറയട്ടെ, തബ്ലീഗ് ജമാഅത്തിന്റെ വിശ്വാസം എന്താണ്? അതിന്റെ വലിയ തലതൊട്ടപ്പനാകുന്ന മൗലവി എഴുതി വെക്കുന്നത് എന്താണ്? തബ്ലീഗ് ജമാഅത്തിന്റെ വിശ്വാസോ ഹബീബായ തങ്ങള്. ഈ ലോകത്ത് ഏറ്റവും താറടിച്ച വർഗമാണ് തബ്ലീഗ് ജമാഅത്ത്. കാരണോ എന്റെ ഉമ്മമാരെ, എന്റെ യുവാക്കളെ, ലോകത്ത് ഏറ്റവും വിവരമുള്ള ആള് ലഅനത്തുല്ലാഹി ഇബ്ലീസാണ്. ആരുടെ വിശ്വാസം? തബ്ലീഗ് ജമാഅത്തിന്റെ വിശ്വാസം. എന്നാൽ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ, യഥാർത്ഥമായ ദീനിന്റെ വക്താക്കളുടെ വിശ്വാസം ഹബീബായ തങ്ങളാണ് കേട്ടോ. ലോകത്ത് ഏറ്റവും വിവരമുള്ള മഹാൻ, ആ ഹബീബായ തങ്ങൾക്ക് വിവരമില്ലെന്ന് പറയുന്ന തബ്ലീഗ് ജമാഅത്തിന്റെ പിന്നാലെ പോയാ പറ്റൂല. നിസ്കാരത്തിന്റെ ഫർളുകൾ വെട്ടിക്കുറക്കുന്ന സലഫികളെ പോലുള്ളവരുടെ പിന്നാലെ പോയാ പറ്റൂല. അതേ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനയുടെ പിന്നാലെ പോയാ പറ്റൂല. നീ വിജയിക്കണോ. മാനാലൈഹി വസബി, ഞാനും എന്റെ സഹാബത്തും ഏത് റൂട്ടിലായിരുന്നു, ആ റൂട്ടിൽ നീ നിലകൊള്ളണോ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.
എന്റെ വല്യരായ ശൈഖുന കോട്ടൂർ ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഇങ്ങനെ സ്റ്റേജിലൊന്നും കയറാത്ത മഹാനാണ്, കൂടുതൽ കയറൂല, തീരെ കയറൂല എന്നല്ല എന്റെ മുമ്മിനിങ്ങളെ. ആ ഉസ്താദ് വരികൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന് ഞങ്ങൾക്ക് അർത്ഥം പറഞ്ഞു തന്നത്, ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന് അർത്ഥം ദിവസങ്ങളോളം മഅനകൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പരിഭാഷ നോക്കിയിട്ട് അർത്ഥം പറഞ്ഞാലോ? എന്താണ് റഹ്മാനു റഹീമുമായ അള്ളാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ ഖുർആൻ ഓതാൻ തുടങ്ങുന്നു, പോരെ? ഇതല്ലേ അർത്ഥം? എന്താണ് അല്ലാഹ് എന്ന്, എന്താണ് ഇസ്മി എന്ന്, അല്ലാഹുവിന് എത്ര പേരുണ്ടെന്ന് വളരെ വിശദമായ നിലക്ക് പഠിപ്പിച്ചു തരുന്ന മഹാന്മാർ. ഈ പഠനം ആരാണ് പഠിപ്പിച്ചു തന്നത്? ഹബീബായ തങ്ങളാൽ. തങ്ങളെ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു, അവിടുത്തെ താബിഈങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ വന്നപ്പോ ഇമാമുന ശഫീ റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങള് ആ തങ്ങളുടെ കയ്യിൽ കിട്ടി. ഇമാമുന ശഫീ റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങളുടെ ഹളറത്തിലേക്ക് നീ ഉളു എടുക്കുമ്പോ നിന്റെ ഉളു എങ്ങനെയാകണമെന്ന് പഠിപ്പിച്ചു തന്നത് നിന്റെ ഉസ്താദാണെങ്കിൽ, ആ ഉസ്താദിനെ പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദാണെങ്കിൽ അത് എഴുതി വെച്ചു തന്ന മസ്അല ആരാണ്? ഇമാമുന ശഫീ റഹ്മത്തുല്ലാഹി അലൈഹി തങ്ങളാണ്. എന്നാൽ ആ വിവരമുള്ളവരുടെ പിന്നാലെ നാം ഒരുമിച്ച് നിൽക്കണം, അതിനു വേണ്ടിയാണ് കേട്ടോ സുന്നി കൾച്ചർ സെന്റർ തുമ്പേ എന്നുള്ള ഈ യുവാക്കളുടെ സംഘടന ഇവിടെ തുടങ്ങിയത്. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, ഞാൻ നിർത്തുന്നു. അങ്ങനെ മഹാന്മാരെ അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു വിശുദ്ധമായ ദീനുൽ ഇസ്ലാം, വിശുദ്ധമായ സുന്നത്തു ജമാഅത്ത്, അതിനു വേണ്ടി അത് ഏത് ഗ്രൂപ്പാണ് നിങ്ങൾ നോക്കണ്ട. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഗ്രൂപ്പ് ധരിച്ചിട്ട് ചില ജനങ്ങൾ കുറ്റം പറയലുണ്ട്, ആക്ഷേപം നടത്തലുണ്ട്. അല്ലാഹുവേ ഞങ്ങളെ കാക്കണേ റബ്ബേ. എന്റെ വന്യരായ ഉസ്താദാണ് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദെങ്കിൽ ആ ഉസ്താദവരുകൾ ഞങ്ങൾ ഇറങ്ങി വരുമ്പോ മക്കളെ അല്ലാഹുവിന്റെ ദീന് പറയണം കേട്ടോ. ദീനല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയരുത് എന്ന് വന്യരായ ഉസ്താദിന്റെ ഉപദേശമാണെങ്കിൽ എന്റെ മുഅ്മിനീങ്ങളെ ഒരാളെയും ചീത്ത പറയരുത്, ഒരാളെയും ആക്ഷേപം നടത്തരുത്, ഒരാളെയും കൊള്ളിച്ച് പറയരുത്. നിങ്ങൾ കണ്ടില്ലേ വിശുദ്ധമായ ഖുർആൻ? ആ ഖുർആനിന് വലിയ അർത്ഥങ്ങളാണുള്ളതെങ്കിലും അതേ വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ഹുമസാ, കുത്തുവാക്ക് പറയുന്ന മനുഷ്യ, ആക്ഷേപം നടത്തുന്ന മനുഷ്യ, കളവ് പറയുന്ന മനുഷ്യ, നിനക്കാണ് നാശം കെട്ടോ. ഞാൻ കളവ് പറഞ്ഞാൽ, ഞാനൊരാളെ ആക്ഷേപിച്ചാൽ, ഉദാഹരണം പറയാ, ഞാൻ എന്തു ചെയ്ത്, എന്റെ സഹോദരനായ മനുഷ്യനെ ആക്ഷേപിച്ചു എന്ന് വെക്കാം, പോകട്ടെ, ഒരു അമുസ്ലിമായ മനുഷ്യനെ പോലും നീ ആക്ഷേപം നടത്താൻ പാടില്ല. ഖുർആനാ, അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ ഏതുപോലെയാണ്, അല്ലാ ഞങ്ങളെ കൂടെ കൂടിക്കോ എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഞാൻ ഏതുപോലെയാണ്, ഒരു വാഴ, വാഴ എന്ന് പറഞ്ഞാൽ തിരിയില്ലേ, തിരിയൂ അല്ലേ, വാഴ എന്ന് പറഞ്ഞാല് കദളി വാഴ, ഇങ്ങനെയുള്ള വാഴക്കൊലയില്ലേ, വാഴ എന്ന് പറഞ്ഞാൽ തിരിയില്ലേ മരം. ഈ വാഴ പോലെയാണ് നമ്മള്, എന്തേ ഒരു മുള്ള്, ആ മുള്ളിലേക്ക് വാഴ പോയിട്ട് അങ്ങോട്ട് വീണ്, എന്നാൽ ഈ മുള്ള് ഒടിയോ? നല്ല ശക്തമായ മുള്ള്, മുള്ളു എന്ന് പറഞ്ഞാൽ തിരിഞ്ഞില്ലേ. ഈ മുള്ള് പോയിട്ട് വായയിലേക്ക് വീണാലും എന്ത് ചെയ്യും? വായന്റെ ഉള്ളിലേക്ക് കയറും. എന്നെ മുള്ള് വന്നിട്ട് വായയിലേക്ക് വീണാലും എന്ത് ചെയ്യൂ? മുള്ളി ഇങ്ങോട്ട് വീണ്, അങ്ങോട്ട് പോയി വീണില്ല, എന്നാൽ എന്ത് ചെയ്യൂ? ആർക്കാണ് കുറവ്? വായയാകുന്ന മനുഷ്യന് തന്നെയാണ് കേട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണോ, മഹാന്മാരായ ഉലമാക്കള്
നാം ഒരാളെയും ചീത്ത പറഞ്ഞു പോകരുത്, ഒരാളെയും ആക്ഷേപിച്ചു പോകരുത്. എന്നാൽ കുറവ് എനിക്ക് തന്നെയാ, പറഞ്ഞവനിക്ക് തന്നെയാണ് കുറവുള്ളത്. പറയപ്പെട്ട മഹാന്മാർക്കൊരു കുറവുമില്ല കേട്ടോ. ഖുർആൻ പറയുന്നത് കണ്ടില്ലേ, വൈലുല്ലി കുല്ലിഹു മദത്തില്ലു മദാ, കുത്തുവാക്ക് പറയുന്ന മനുഷ്യ നിനക്കാണ് നാശം, നിനക്കാണ് വൈലി എന്നുള്ള നരകം തന്നെ നിനക്കാൾ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ചില ആള് മനസ്സിലാക്കി എനിക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ, എന്റെ പിന്നിൽ എത്ര ജനങ്ങളാ ഉള്ളത്, എനിക്ക് എത്ര സമ്പത്താ ഉള്ളത്, എനക്ക് എത്ര മക്കളാ ഉള്ളത്, എന്റെ ബസ്സുകൾ എത്രയാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഞാൻ പറയട്ടെ, വൈലുല്ലി കുല്ലി ഹുമദത്തിൽ ഹുമദാ, കുത്തുവാക്ക് പറയുന്ന മനുഷ്യ, ആക്ഷേപം നടത്തുന്ന മനുഷ്യ, കളിയാക്കുന്ന മനുഷ്യ, നിനക്കാണ് നാശം കെട്ടോ. അല്ലദീ ജമഅമലം വഅദ്ദ, അവന്റെ മുതലുകളൊക്കെ അവൻ എണ്ണീറ്റിങ്ങനെ കണക്കാക്കൂ. അല്ലാ, എനിക്ക് ഇത്ര സമ്പത്തുണ്ടല്ലോ, എന്റെ ബിൽഡിംഗ് ഉണ്ടല്ലോ, എനിക്ക് ആരോഗ്യമുണ്ടല്ലോ, എന്റെ പിന്നാലെ ജനങ്ങളുണ്ടല്ലോ, എനിക്ക് സിന്ദാബാദ് പറയാൻ ആൾക്കാരുണ്ടല്ലോ. അതേ അവൻ വിചാരിക്കുന്നു, എന്റെ മുതൽ ഇവിടെ നിലനിൽക്കൂ, നീ വീടെടുക്കുമ്പോ കോടിന്റെ വീടാണ് ഈ വീടാണ് കാലാകാലം ഞാൻ താമസിക്കാനുള്ള വീട്, എനക്ക് തന്ന ആരോഗ്യം, ഈ ആരോഗ്യത്തിന് ഒരു കുറവും വരൂല, രോഗവും വരൂല എന്ന് ചിന്തിക്കുന്നവനാണ് ഞാനെങ്കിൽ എന്റെ മുഅ്മിനീങ്ങൾ അവന്റെ മുതലുകൾ നിലനിൽക്കുമെന്ന വിചാരമാണ് അവൻ്റെതെങ്കിൽ. അല്ലാഹു പറയുന്നത് കല്ല, കാര്യം അങ്ങനെയല്ല മക്കളെ. നിങ്ങൾ ധരിച്ചതുപോലെയൊന്നുമല്ല, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയൊന്നുമല്ല. നിങ്ങൾക്കിപ്പോ നല്ല ആരോഗ്യം അല്ലാഹു തന്നിട്ടുണ്ട്, നിന്റെ ശരീരം കല്ലുപോലെയുണ്ട്. അതിനൊരു നാശം വരുന്ന സമയമുണ്ട്. കല്ല, കാര്യം അങ്ങനെയല്ല മോനെ, നീ ഒരാളെ ചിന്ത പറയണ്ട. നിന്റെ നാവിന് ശക്തിയുണ്ട് എന്ന് മനസ്സിലാക്കി നീ ഒരാളെ കുത്തി പറയണ്ട, കൊള്ളിച്ച് പറയണ്ട. അതേത് വലിയ തങ്ങളായാലും, ഏത് വലിയ കൊലയായാലും, അല്ലാ, ഏത് വലിയ ധനാഢ്യനായാലും, ഏത് വലിയ നേതാവായാലും, അല്ലാഹുവിന്റെ നിയമമാണ് മുഅ്മിനീങ്ങളെ, ഒരാളെയും ചീത്ത പറയരുതെന്ന്, ഒരാളെയും ആക്ഷേപിക്കരുതെന്ന്, ഒരാളെയും കുത്തുവാക്ക് പറയരുതെന്ന്. ഇൻഷാല്ലാ, ആശയം പഠിപ്പിച്ചു തന്നത് മുഹമ്മദും അതേ മദീനയിൽ കാണുന്ന മുത്തു റസൂലുള്ളാ, തുമ്പ നാട്ടിലുള്ള മുഅ്മിനീങ്ങളെ കാണാൻ കഴിവുള്ള മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നത് അമുസ്ലിമായ മനുഷ്യനാണ്. നിങ്ങളെ പൈഗംബറാണ്, എന്റെ കുഞ്ഞിമോന് സംസാരിക്കുമോ, എന്റെ കുഞ്ഞിമോന് കണ്ണു കാണുമോ എന്ന ഹിന്ദുവായ മനുഷ്യൻ എന്നോട് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, നീ കള്ളു കുടിക്കലുണ്ടോ എന്ന്. ഞാൻ വെറുതെ ചോദിച്ചതാ, കള്ളു ഞാൻ ഇനി മുതൽ പൈഗംബറാണ്, കള്ളു കുടിക്കൂല എന്ന് ആര് പറഞ്ഞു? ആ മനുഷ്യൻ പറഞ്ഞു. എന്നിട്ട് പറയുന്നു, അൽഹംദുലില്ലാ, പിറ്റേത്തെ മാസം വരുന്നത് എങ്ങനെ, രണ്ട് കണ്ണുകൾ കണ്ടുകൊണ്ടാണ്, രണ്ട് കാതുകൾ കേട്ടുകൊണ്ടാണ് ആ കുഞ്ഞിമോന് വിളിക്കുന്നത് അപ്പാ എന്നാണ്. എന്റെ മുമ്പിൽ വന്ന് നിർത്തിയിട്ട് അപ്പാ എന്ന് വിളിച്ചു കേൾപ്പിച്ചു. എന്തൊരു സംസാര ശക്തിയാണ് പടച്ചുറപ്പ് കൊടുത്തത്. ഹബീബായ തങ്ങളെ മോചിതത്താണ് കേട്ടോ, കില്ലൂരിലുള്ള തങ്ങളെ കറാമത്തല്ല, ഹബീബായ തങ്ങളുടെ സലാത്തിന്റെ ഫവറാണ് കേട്ടോ. അതുകൊണ്ട് ഇൻഷാല്ലാ, എന്റെ ജീവിതത്തിൽ എന്റെ കൽബ് ഹബീബായ തങ്ങളിലേക്ക് ഞാൻ തിരിക്കോ, എന്നെ പൊ
പെറ്റി വളർത്തിയ എനക്ക് ഭക്ഷണം തന്ന, എനക്ക് ആരോഗ്യം തരുന്ന, എനക്ക് വെള്ളം തരുന്ന പടച്ച റബ്ബിലേക്ക് എന്റെ കൽബൊന്ന് തിരിക്കോ. ഇന്ന് മുതൽ തിരിക്കണേ അല്ലാഹുവിനെ. കുൽ ഇങ്കുന്തും തുഹിബ്ബൂൻ അല്ലാഹ, അല്ലാനെ നീ ഇഷ്ടപ്പെടുന്ന ആളാകണോ, ഫത്തബിയൂനി എന്നെ പിൻപറ്റിക്കോളി, എന്നെ മുറുകെ പിടിച്ചോളി, ഹബീബായ തങ്ങളെ പിടിച്ചോ. എന്നാൽ അതിന്റെ റിസൾട്ട് എന്താണ്? അല്ല നിന്നെ സ്നേഹിക്കും മോനെ. തുമ്പയിലുള്ള യുവാക്കളോട്, ഇവിടെ ഒരുമിച്ച് കൂടിയ ഉമ്മമാരോട്, എന്റെ കാരണവന്മാരോട് ഞാൻ നിങ്ങളെ ഉപദേശിക്കാൻ, കില്ലൂരിലെ തങ്ങളായിട്ട് സ്റ്റേജിൽ വന്നിട്ട് വയല് പറയുന്നതല്ല, അതിനർഹത എനക്കില്ല. ഹബീബായ തങ്ങളെ ഇഷ്ക് വെക്കണേ. ഇഷ്ക് വെച്ചപ്പോ സിദ്ദീഖുല്ലക്ക് പറയുന്ന സ്നേഹിച്ചതുപോലെ കൽബും ശരീരവും, ശരീരം മുഴുവനും, സമ്പത്ത് മുഴുവനും, ജീവിതം മുഴുവനും ഹബീബായ തങ്ങൾക്കങ്ങ് സമർപ്പിച്ചപ്പോ ഇന്ന് എവിടെയാണ് കടക്കുന്നത്? അബൂബക്കർ തങ്ങളെ ഫിൽജന്ന, നിങ്ങൾ സ്വർഗത്തിലാ. എന്റെ മക്കളെ ഒന്ന് കളിപ്പിക്കുമ്പോ നല്ല സുഖം കിട്ടിയിട്ടുണ്ട്. നീ സന്തോഷത്തിൽ ഉമ്മ ബാപ്പാന്റെ ഇടയിൽ നിൽക്കുമ്പോ നല്ല മനസ്സിന് റാഹത്ത് കിട്ടിയിട്ടുണ്ട്. എന്നാൽ മുഅ്മിനായ മനുഷ്യന് ഏറ്റവും വലിയ ലഹരിയാണ്, സന്തോഷമാണ് ലിഖാ ഇല്ലാ, അല്ലാഹനെ കണ്ടുമുട്ടൽ ഏറ്റവും വലിയ സന്തോഷം. അതിന് കഴിവ് കൊടുത്തത് ആർക്കാണ്? നമ്മുടെ നേതാവ് മുത്തു റസൂലുള്ളാ. മിഅ്റാജ് രാവിൽ 27-ാമത്തെ രാവ് അല്ലാഹന്റെ സമക്ഷത്തിലേക്ക് പോയി, അല്ലാഹു കൊടുത്തു കഴിവ് സംസാരിക്കാൻ. മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, തൂരി സീന പർവ്വതത്തിന്റെ മുകളിൽ വരണമെന്ന് പറഞ്ഞു. ഒഹറ മൂസാ സയ്ത, കണ്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാം ബോധം കെട്ടുകൂടുപോയി. ആ കണ്ണു കൊടുത്തത് മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ആ മുത്തിനെ സ്നേഹിക്കണമെന്ന് മാത്രം. ഒരാളെയും ചീത്ത പറയില്ലെന്ന് പ്രതിജ്ഞ എടുത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ഈ സരണിയിൽ, ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം സുന്നി കൾച്ചർ സെന്റർ എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്ത് മാത്രം പ്രവർത്തിക്കുന്ന ഈ സംഘടനയിൽ നിങ്ങളെല്ലാവരും മെമ്പർഷിപ്പ് എടുത്ത് ഇൻഷാ അല്ലാ ഇതിന്റെ ഭാവിയിലുള്ള വിജയത്തിന് വേണ്ടി നിങ്ങളൊക്കെ പ്രവർത്തിക്കണമെന്ന് മാത്രം ഉപദേശിച്ച് ഞാൻ നിർത്തുന്നു. അല്പം സ്വലാത്ത് ചൊല്ലി നാം ഈമാനോടുകൂടി ഒന്ന് മരിക്കണം. മരണപ്പെടുമ്പോ എന്റെ ഭാര്യ, എന്റെ സമ്പത്ത്, എന്റെ മക്കള്, എന്റെ കുടുംബം, ഞാൻ മരിക്കുമ്പോ എന്റെ കൂടെ മരിക്കുന്നില്ല, എന്റെ കൂടെയുള്ള നേതാവ് മുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. നീ ഖബറിലെത്തുമ്പോ നിന്റെ കൂടെ ആരുമില്ലല്ലോ. ഉണ്ട് മോനെ, നീ സ്നേഹിച്ചാൽ മുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ മഹ്ശറിൽ ഖാലു യാ വൈലനാ മംബസന വല്ലാത്ത യാത്ര. ഈ യാത്രയുടെ പരിസമാപ്തി കുറിക്കുമ്പോ അവിടെ വാപ്പയെ നോക്കാനാകുന്നില്ല, മക്കളെ നോക്കാനാകുന്നില്ല. എന്നാൽ ശഫാഅത്ത് തരുന്നത് നമ്മുടെ കരളായ മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളെ മഹബത്ത് വെക്കൂ മുഅ്മിനീങ്ങളെ. ധാരാളം സലാത്ത് ചൊല്ലി നമ്മുടെ ഈമാനിന് മാറ്റുകൂട്ടണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി ഇൻഷാ അല്ലാഹ് അല്പം സിക്റു ചൊല്ലി, സലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യണം. അതിന് മുമ്പ് എൻ്റെ മുഅ്മിനീങ്ങൾ, ഞാൻ എല്ലാ സദസ്സിനും വന്നാൽ ഒരു സദഖ ചോദിക്കലുണ്ട്. നിങ്ങൾ ഇവിടെയും ഈ കുട്ടികൾക്ക് വേണ്ടി, ഇവിടുത്തെ യുവാക്കൾക്ക് വേണ്ടി നല്ല സഹായം ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് ഞാൻ എല്ലാ മജ്ലിസിലും മിഞ്ഞാന്ന് പോയിട്ട്
ഒരു സ്ഥലത്ത് ചോദിച്ചപ്പോ തങ്ങളെ കൊടലിന്റെ ക്യാൻസറാണ്, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ 3333 രൂപ ഞാൻ തരുമെന്ന് പറഞ്ഞപ്പോ പോയി ഹബീബായ തങ്ങൾ പറഞ്ഞു വലിയ ആഫത്ത് തടയുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷേ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവ് കളവ് വരൂലല്ലോ, അതുകൊണ്ട് ആ മുത്തിന്റെ വറക്കത്ത് കൊണ്ട് ആരാണ് ഈ സദസ്സിൽ നിന്ന് ആദ്യമായിട്ട് ഈ മജ്ലിസിലേക്ക് ഒരു 3333 രൂപ തരാൻ പറ്റിയവർ, റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ട് തരുന്നോ ഹസിലാക്കണേ അല്ലാ, ആരാണുള്ളത് ആദ്യമായിട്ട് ഒരുപാട് സദസ്സിൽ ചോദിച്ചപ്പോ തന്ന മുഅ്മിനീങ്ങളുണ്ട്. ഇവിടെ ആരാണോ റബ്ബേ തരുന്നത്, എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ തരുന്നത്, ഹസിലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ആരാണ് ഇൻഷാല്ലാ ആദ്യമായിട്ടൊരാൾ? അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ യാ ജലീലു യാ ജബ്ബാറു യാ അല്ലാഹ്. രണ്ട് വ്യക്തികളാണ് ആദ്യമായി കൈമുക്കിയത്, എന്ത് ഉദ്ദേശമാണോ ഹസിലാക്കണേ അല്ലാ, മാരക രോഗങ്ങളെ തൊട്ട് കാവൽ കൊടുക്കണേ അല്ലാ, ഞങ്ങളെ കരളാണല്ലോ മുത്തു റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങളെ ഉറക്കിൽ ഉണർവിൽ നീ കാട്ടിക്കണേ അല്ലാ. ഇൻഷാല്ലാ രണ്ടാളായി, മൂന്നാമത്തെ ഒരാളാരാ? റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നതോ ഹസിലാക്കണേ അല്ലാ, ആ കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാ. ഇൻഷാല്ലാ ഈ സംഘടന അടുത്ത വർഷം വരുമ്പോ ഒരു പെൺകുട്ടിന്റെ കല്യാണം കഴിക്കണം അല്ലേ? ആ 3333 രൂപ. ഉമ്മ വാപ്പ മരണപ്പെട്ടു പോയ ഉമ്മയുടെ വാപ്പയുടെ പേരിലാണ് തന്നത്, നീ സ്വീകരിക്കണേ അല്ലാ, ആ കബറിടങ്ങൾ സ്വർഗത്തോപ്പാക്കണേ അല്ലാ, വല്ലാതാപമുണ്ടെങ്കിലും നീക്കിക്കൊടുക്കണേ അല്ലാ. ഇൻഷാല്ലാ എത്ര ആളായി? നാലാളോ? നാലാളായി. ഒരു പത്താളെങ്കിലും വേണ്ടേ തുമ്പയിൽ വന്നിട്ട് അള്ളാഹു വർഗത്ത് ചെയ്യട്ടെ. അഞ്ചാമത്തെ ഒരാളാര? അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ, ഉമ്മാന്റെ രോഗം ശിഫയാകുമെന്ന വിശ്വാസത്തില് ഹബീബായ തങ്ങൾ പറഞ്ഞ വലിയ ബുദ്ധിമുട്ട് തടുക്കുമെന്ന വിശ്വാസത്തിൽ തന്ന മനുഷ്യനാണ്. ആ രോഗം എന്താണോ ശിഫ നൽകണേയല്ലോ, ശിഫയാക്കാതെ ഞങ്ങളെ നീ പരീക്ഷിക്കല്ലോ അല്ലോ, ശിഫ നൽകണേയല്ലോ. ഇൻഷാല്ലാ അഞ്ചാളായി. അമീർ ഉമ്മവാപ്പാന്റെ മരണപ്പെട്ട ലാഫിയത്ത് കൊടുക്കണേ അല്ലോ, ആ കുടുംബത്തിൽ സന്തോഷം കൊടുക്കണേ അല്ലോ, മനസ്സമാധാനം കൊടുക്കണേ അല്ലോ. മരണപ്പെട്ടു പോയ ഉമ്മയുടെ ഖബറിടം സ്വർഗത്തൊപ്പാക്കണേ അല്ലോ, വല്ല അദാബുമുണ്ടെങ്കിലും നീക്കിക്കൊടുക്കണേ അല്ലോ. ഏഴാമത്തെ ഒരാൾ വേം പറയും, ഞാൻ വേം പോകണോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അല്ലാ. ഇനി ആരാണ് ഏഴാമത്തെ ഒരാൾ? ഭാഗ്യോ ഇൻഷാല്ലാ റബ്ബേ നീ ഖബൂലാക്കണേ അല്ലോ, ആ ചെറുപ്പക്കാരൻ എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നതാണോ ഹസിലാക്കണേ മന്നാനേ. ഇനി ആരാണ് എട്ടാമത്തെ ഒരാള്? നീ സ്വീകരിക്കണേ അല്ല. പാതിര സമയത്ത് ഇൻഷാല്ലാ പടച്ച റബ്ബിനോട് ചോദിക്കുന്ന ഏറ്റവും വലിയ മതി റബ്ബേ നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. എട്ടാമത്തെ ഒരാള് ഹബീബങ്ങളെ ബറക്കത്ത് കൊണ്ട് ആ മുത്തിനെ മുൻനിർത്തിയിട്ടാണ് ചോദിക്കുന്നത്. തരുന്നവർ പലരുമുണ്ട്. ണേ അല്ലോ ഹബീബായ തങ്ങളെ കാവൽ നൽകണേ അല്ലോ. ഇനി ഒരു മൂന്നാള് വേണം ഇൻഷാല്ലാ, ഏഴാളായി. ഇനി എട്ടാമത്തെ ഒരാള് റബ്ബേ നീ ഖബൂലാക്കണേ അല്ലോ. ആരുല്ലേ? അസ്സലാത്തു അലൻ നബി വസ്സലാമു അലൽ റസൂൽ അശ്ശഫീഇൽ അബ്തഹീ വൽ
والحبيب العربي يا رسول الله سنا يا حبيب الله امرنا ഞങ്ങള സദസ്സിൽ ഹബീബിനെ വിളിച്ചപ്പോൾ വള്ളപ്പാണ്ട് രോഗം നീ മാറ്റി തന്ന സദസ്സല്ലേ അല്ലോ ഈ സദസ്സും സ്വീകരിക്കണേ അല്ലോ റബ്ബേ ക്യാൻസർ എന്ന രോഗം മാറിയത് വന്നല്ലോ ഒരുപാട് നീ തന്നിട്ടുണ്ടല്ലോ അല്ലോ ഞങ്ങളെ ഫവർ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്ത് കൊണ്ട് സ്വീകരിക്കണേ അല്ലോ റബ്ബേ മക്കളില്ലെന്ന് പറഞ്ഞ് ഒരു പ്രവർത്തിണ്ട് അടുത്ത് ഞങ്ങൾക്ക് ഇവിടെ വരുമ്പോ ആ യുവാവിന്റെ വക്കൽ നിന്ന് സന്തോഷമുള്ള സലിഹീങ്ങളായ കുട്ടിമക്കളെ നൽകണേയല്ലോ സലിഹീങ്ങളായ മക്കളെ നൽകണേയല്ലോ അതിനെന്തൊക്കെ തടസ്സമുണ്ടോ ഹബീബായുദ്ധങ്ങളെ വർഗത്ത് കൊണ്ട് നീ നീക്കിക്കൊടുക്കണേയല്ലോ ഒമ്പത് അള്ളാഹു വർഗത്ത് ചെയ്യട്ടെ വലിയ ഭാഗ്യം ഇൻഷാ അല്ലാ ഒമ്പതാമത്തെ ഒരാള് ആരുമില്ലേ വേം പറയാം ദിക്റു ചൊല്ലി സ്വലാത്ത് ചൊല്ലി നമ്മളിവിടെ പെണ്ണുങ്ങളില്ലേ പെണ്ണുങ്ങൾ നല്ലം തരുമല്ലോ തുമ്പയിലുള്ള പെണ്ണുങ്ങൾ നമുക്കറിയില്ല അതുകൊണ്ട് നല്ല പെണ്ണുങ്ങളായിരിക്കും ഇവിടുത്തെ പെണ്ണുങ്ങൾ ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ ഔറത്തൊക്കെ മറച്ച് നമ്മളെ ഫർദക്ക് കെട്ടെന്ന് വിടാതെ നടക്കുന്ന നല്ല പെണ്ണുങ്ങളാ ഇപ്പൊ മൂക്കിന് കയറിടലുണ്ട് പണ്ട് മൂരി ഓടുമ്പോൾ അതുപോലെ ഇപ്പൊ പെണ്ണുങ്ങൾ ഓടുമെന്ന് വിചാരിച്ചിട്ട് ഫർദക്ക് കെട്ടൊക്കെ ഇട്ടിട്ട് കയറൊക്കെ ഇട്ടിട്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞില്ല നീ സ്വർഗത്തിൽ കടക്കൂല എന്ന് മാത്രമല്ല അതിന്റെ വാസന പോലും എനിക്ക് കിട്ടൂല ഇത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ട് ഉമ്മമാരെ നമ്മളുണ്ട് സാധനം വാങ്ങാൻ പോയിലേക്ക് ഇന്നാലില്ലോ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ എന്റെ മുഅ്മിനീങ്ങളെ നമ്മളെ നാവ് കൊണ്ട് പീഡിയിൽ ഇരുന്നിട്ട് തങ്ങളെ ഞാനൊന്നും അവിടെ ഉസ്താദിനെ കുറിച്ചിട്ട് ഈ കെ ഉസ്താദിനെ കുറിച്ചിട്ട് പറയുന്നത് ഞാൻ കേൾക്കുന്നു നീ കേൾക്കുന്നതും വലിയ കുറ്റമാണ് അല്ലാഹു നമ്മളെ കാക്കട്ടെ നമ്മളെ നാവ് കൊണ്ട് താജുൽ ഉലമാ ഖദസല്ലാഹു സിറഹുൽ അദീ തങ്ങളെ കുറ്റം പറഞ്ഞിട്ട് നാവിന് ക്യാൻസർ ആയിട്ട് ഈ ജില്ലയിൽ നിന്ന് തന്നെ എന്റെ അടുത്ത് വന്നപ്പോ എട്ടിക്കുളത്ത് പോയി പൊരുത്തപ്പെടീക്കണോ ആ മഖ്ബറയുടെ ചാരത്ത് പോയി പൊരുത്തപ്പെടീച്ചോ എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പിറ്റേ ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നിട്ട് പറയും തങ്ങളെ എന്റെ നാവിലുള്ള ക്യാൻസർ മാറാൻ തുടങ്ങിയിട്ടുണ്ട് കാരണോ മഹാന്മാരെ ആദരിച്ചില്ലെങ്കിൽ ചിത്ത പറഞ്ഞു പോയാൽ അല്ലാഹു പരീക്ഷിക്കും അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ ഒമ്പതാമത്തെ ആള് ആയി അല്ലേ ആരാ അയ്യാള് ആരാ അല്ലോ നീ സ്വീകരിക്കണേ അല്ലോ 20 കൊല്ലമായി കല്യാണം കഴിഞ്ഞ് ഈ സദഖ തന്നത് ഒരു കുഞ്ഞുമോനെ കാണുമെന്ന വിചാരത്തിലാണ് യാ ജലീലു യാ ജബ്ബാർ യാ മുതകബ്ബിർ യാ അല്ലാഹ് സാലിഹീങ്ങളായ മക്കളെ കൊടുക്കാൻ നിനക്കാണല്ലോ കഴിവുള്ളത് നീ നൽകണേ അല്ലാഹ് ആ കുടുംബത്തിൽ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ് മനസ്സമാധാനം നൽകണേ അല്ലാഹ് കില്ലൂരിലെ സലാത്തിന് വന്ന് വയസ്സത്തിലെ 60 മക്കളായിട്ടില്ല അൽഹംദുലില്ല കഴിഞ്ഞ 2 മുമ്പ് ആ കുഞ്ഞുമോനെ എടുത്തിട്ടിതാ തങ്ങളെ നമ്മളെ സലാത്തിന് വന്നതാ അൽഹംദുലില്ല ഹബീബായ തങ്ങളെ മോജിസത്ത് ഒരുപാടുണ്ട് പറയാ എന്നെ ഇൻഷാ അല്ലാ അള്ളാഹു കബൂലാക്കട്ടെ 10 ഒരാളാരാ അല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ യാ റബ്ബു യാ കരീം യാ റബ്ബു യാ റഹ്മാൻ യാ റബ്ബു യാ അല്ലാഹ് നീ ഞങ്ങളെ പോറ്റുന്ന അല്ലയാണ് ഞങ്ങളെ ഒന്നുമല്ലാത്ത സ്ഥിതിയിലായിരുന്നപ്പോ ഈ നിലക്കാക്കിയ റബ്ബാണ് ഞങ്ങൾക്കറിയുമല്ലോ അല്ലോ നീ വലിയ മഹത്വമുള്ള അല്ലാ നിന്റെ സ്തുതി പറഞ്ഞൊതുക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റാത്ത നിന്റെ മോശപ്പെട്ട അടിമകളാണ് യാ ജലീലു യാ അല്ലാ നീ സ്വീകരിക്കണേ അല്ലോ 2 വ്യക്തികൾ 10 തന്നു എന്തുദ്ദേശം വെച്ചുകൊണ്ട് തന്നതോ അസിലാക്കണേ അല്ലോ ഇൻഷാ അല്ലാ അല്പം ഇസ്തിഗ്ഫാർ ചൊല്ലണം
അല്പം ഇസ്തിഗ്ഫാർ ചൊല്ലി. ഇനി ആരെങ്കിലും ഉണ്ടോ? പതിനൊന്നാളായി, ഇനി പന്ത്രണ്ടാമത്താളാ. അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, അല്പം ഇസ്തിഗ്ഫാർ ചൊല്ലി. മഞ്ഞൾ എന്താ അങ്ങനെ പറഞ്ഞ മഞ്ഞപ്പിത്തം, അല്ലാഹുവേ നീ സ്വീകരിക്കുക, ആ രോഗം മാറ്റി കൊടുക്കണേ അല്ലാ. നിങ്ങൾ നോക്കിക്കോളി, അലിഹിസ്സലാമിന്റെ പേരിൽ യാസീൻ ഓതി എന്നിട്ട് ഹദിയ ചെയ്താൽ ആ രോഗം മാറ്റി കൊടുക്കൂ. അല്ലാഹുവേ നീ ശരിയാക്കി കൊടുക്കണേ അല്ലാ. പഠിച്ച റബ്ബിനോട് നമുക്ക് ചോദിക്കണം. നിങ്ങളൊക്കെ പോയിട്ട് വയസ്സായ കാലിന് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ആ കസേരയിൽ ഇരുന്നോളി. കാരണോ, ഞാനിവിടെ ഇരിക്കുമ്പോ വയസ്സായവര് നിന്നാൽ അത് വികേടല്ലേ? അതുകൊണ്ട് നിങ്ങളൊക്കെ വയസ്സ് പോയി വിഷമില്ലാത്തവർ നിൽക്കാം. അല്പം ഇസ്തിഗ്ഫാർ, അല്പം സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദ്വാർക്കണം. അല്ലാഹു മജ്ലിസ് നീ ഏറ്റെടുക്കണേ അല്ലാ. ഔസു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇസ്തഗ്ഫിറൂ റബ്ബക്കും അസ്തഗ്ഫിറുല്ലാഹല്ലദീ അസ്തഗ്ഫിറുല്ലാഹല്ലദീ. أستغفر الله العظيم أستغفر الله أستغفر الله أستغفر الله أستغفر الله أستغفر الله ربي من كل ذنب وأتوب إليك إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد وصل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم على محمد اللهم صل عليه وسلم اللهم صل على محمد يا رب عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين جددوا إيمانكم ونذروا قلوبكم وزينوا ألسنتكم بقولي لا إله إلا الله 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 لا لا إله إلا الله 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 لا إله إلا الله
La ilaha illallah, la ilaha illallah, hasbi rabbi jallallah, ma fi qalbi ghayrullah, nur muhammad sallallahu la ilaha illallah, hasbi rabbi jallallah, ma fi qalbi ghayrullah, nur muhammad sallallahu la ilaha illallah, muhammad rasulullah sallallahu alayhi الصلاة على النبي والسلام على الرسول الشفيه الأبتهي والحبيب العربي أنت تطلع بيننا في الكباك بقلب دور واشرف منه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي ارتقبت على الخطا غير عسر وعدا لك أشكو فيه يا سيدي خير النبي يا سيدي خير النبي الشفاعة حبلنا في القيامة مسبقا واهلنا إلا يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واصي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم والسلام عليك يا رسول الله خذ بأيدينا قلت حيلتنا أدرك يا رسول الله أدركنا يا رسول الله الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا يا ربنا لك الحمد كما ينبغي ذا الجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء انت كما سنيت فلك الحمد ولك الشكر حتى ترضى اللهم صل وسلم على رسولك سيدنا ومولانا محمد
മുഹമ്മദ് യാ അല്ലാഹ് യാ റഹ്മാൻ യാ റഹീം യാ മലിക് യാ ഖുദ്ദൂസ് യാ സലാം യാ അല്ലാഹ് ദോഷികളാണല്ലോ അല്ലാഹ് പാപങ്ങളാണല്ലോ അല്ലാഹ് നിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അവിടുന്ന് പഠിപ്പിച്ചു തന്ന യഥാർത്ഥമായ ദീൻ സുന്നത്ത് ജമാഅത്ത് പറയാൻ ഞങ്ങൾ ഒരുമിച്ച് സ്വീകരിക്കണേ അല്ലാ ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലോ മാതാപിതാക്കൾക്ക് പൊറുക്ക ഞങ്ങൾ ഓതി പഠിച്ച കാലം മുതൽ ഇന്നേ വരെ ഭക്ഷണവും വെള്ളവും തന്ന മുമ്മിൻ മുമ്മിനാത്തുകളുണ്ട് പുറത്തുകൾ ഞങ്ങളെ സഹായിച്ചവർ ഞങ്ങളെ സലാത്തിന്റെ സദസ്സിൽ ഞങ്ങളെ സലാത്തിന്റെ മജ്ലിസിൽ മെമ്പർഷിപ്പ് എടുത്തവർ പുറത്തു കൊടുക്കണേ അല്ലാ റബ്ബേ ഞങ്ങൾ ചെയ്ത തെറ്റിന്റെ കാരണം കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിക്കല്ലോ അല്ലാ കടങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ലോ അല്ലാ കടങ്ങൾ വിട്ടു തരണേ അല്ലാ രോഗമുള്ളവരുണ്ട് പരീക്ഷിക്കല്ലോ അല്ലാ ശിവ തരണേ അല്ലാ ക്യാൻസർ ഉള്ളവർ ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവർ മാറാത്ത ഷുഗർ ഉള്ളവർ നടക്കാൻ കഴിയാത്തവർ കണ്ണിന് കാഴ്ചയില്ലാത്തവർ റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ ഞങ്ങളെ മജ്ലിസിൽ ആരൊക്കെ ഇവിടെ ഇരുന്നിട്ടുണ്ടോ ആരൊക്കെ ഈ മജ്ലിസിൽ വന്നു ആരൊക്കെ സഹകരിച്ചിട്ടുണ്ടോ പ്രവർത്തിച്ചിട്ടുണ്ടോ നീ സഹായിക്കണേ മന്നനേ സാഹിരീങ്ങളെ സിഹർണ തൊട്ട് ഐനീങ്ങളെ ഐനിനെ തൊട്ട് മക്കിരീങ്ങളെ കഫിരീങ്ങളെ മുഴുവൻ ശർറുകളെ തൊട്ട് കക്കണേ അല്ലാ ഞങ്ങളെ കൽബ് കിബറു തരല്ല ഹസദുള്ള കൽബാക്കല്ല അല്ലാ റബ്ബേ ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാ ഹബീബായ പുനരമുത്ത് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഏറ്റി തരണേ അല്ലാ ഞങ്ങളെ ഉണർവിൽ മുത്ത് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധാരാളം പ്രാവശ്യം കാട്ടിക്കണേ അല്ലാ റബ്ബേ ഇവിടെ ആരൊക്കെയെല്ലാം ദുആ ചെയ്തിട്ടുണ്ടോ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടോ സഹായിച്ചിട്ടുണ്ടോ സഹകരിച്ചിട്ടുണ്ടോ അവരെ ഉദ്ദേശമറിയുന്ന അല്ലാഹ്സിലാക്കണേ അല്ലാ ഞങ്ങളെ കൂട്ടത്തിൽ ഒരുപാട് പറയാൻ പറ്റാത്ത വിഷമങ്ങളുള്ളവരുണ്ട് മജ്ലിസ് കൊണ്ട് തീർത്തു കൊടുക്കണേ അല്ലാ റബ്ബേ ഞങ്ങളാരുമല്ലോ ഹബീബായ മുത്തായ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ ചോദിച്ചതല്ലോ നിനക്ക് തന്നാൽ കുറവ് വരും റജബല്ലേ തരണേ മന്നാനേ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ وشعبان مبلغنا رمضان مبلغنا رمضان اللهم وفقنا فيه للصيام والقيام وتلاوة القرآن وسائر الخيرات لوجهك يا رب يا رحمن നന്നാക്കണേ അല്ലാ അഖിബത്ത് നന്നാക്കി ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്നൊക്കെ ചൊല്ലി കരളായ മുത്തായ പൊന്നാന റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊന്ന് പോലുള്ള പൂമുഖം കണ്ട് മരിക്കാൻ നല്ല നല്ല സ്ഥലത്ത് വെച്ച് മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാ ഞങ്ങൾ നിന്ന് മരണപ്പെട്ടു പോയ ശംസുല്ലുലമ നൂറുല്ലുലമ താജുല്ലുലമ അടക്കം സാദാത്തീങ്ങൾ ഉലമാക്കൾ ഹബീബ തങ്ങൾ വരെ എത്തുന്ന മുഴുവൻ മഹാന്മാരുടെ കാവൽ തരണേ അല്ലാ റബ്ബേ
ജനത്തിന്റെ കൂടെ സ്വർഗത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലോ. ربنا تقبل منا بجاه رسول الله صلى الله عليه وسلم انك انت السميع العليم وتب علينا انك انت التواب الرحيم وبحق ياسين وبحق حميم وبحق صلى الله يا حسيا يا حسيا يا حسيا يا حسيا يا حسيا يا حسيا يا حسيا